എല്ലാത്തവണത്തെയും പോലെ റെഡ്മി നോട്ട് സീരീസിലെ പ്രോ അല്ലാത്ത മോഡൽ ഏറ്റവും അവസാനമാണ് അവർ ഇറക്കുന്നത്. അതായത് റെഡ്മി നോട്ട് 9 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് റെഡ്മി പുറത്തിറക്കിയത്. സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സർ ഒന്നുമല്ല ഈ ഒരു ഡിവൈസിൽ വരുന്നത്, പക്ഷേ പവർഫുൾ ആയിട്ടുള്ള മീഡിയടെക്കിന്റെ G85 ചിപ്സെറ്റ് ആണ് ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ചാനലിന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ ബെൽ നോട്ടിഫിക്കേഷനും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കിനി റെഡ്മി നോട്ട് 9ന്റെ ക്യാമറ റിവ്യൂ കാണാം. 48 megapixel മെയിൻ ക്യാമറ, 8 megapixel വൈഡ് ആംഗിൾ ലെൻസ്, 2 megapixel ഡെപ്ത് സെൻസർ, 2 megapixel മാക്രോ ലെൻസും ചേർന്നാണ് ക്വാഡ് ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഷവോമിയുടെ ടിപ്പിക്കൽ ക്യാമറ ഇൻ്റർഫേസ് ആണ് നോട്ട് 9ലും വരുന്നത്. ഇൻബിൽട്ട് ക്യാമറ ആപ്ലിക്കേഷനിൽ നമ്മൾ ഫോട്ടോ എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ ചെറിയൊരു ലാഗ് ഒരു ഡിവൈസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്ലിക്കേഷന് കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും ഫോട്ടോസ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 48 megapixel മോഡിൽ എടുക്കുന്ന ഫോട്ടോസ് വളരെ മികച്ചതാണ്. റെഡ്മി നോട്ട് 9ന്റെ റിയർ ക്യാമറ വെച്ച് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് ആണ് എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇമേജസ് നല്ല റിയലിസ്റ്റിക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഹ്യൂമൻ സബ്ജക്ട്സ് ആയാലും നേച്ചർ ആയാലും വളരെ ഹെവി ആയിട്ടുണ്ട്. വളരെ മികച്ച ഫോട്ടോസ് തന്നെയാണ് നമുക്ക് റിയർ ക്യാമറയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നത്. 48 megapixel മോഡിൽ മാത്രമാണ് 48 MP ഫോട്ടോസ് എടുക്കുവാൻ കഴിയുന്നത്. പക്ഷേ അതൊരു പ്രശ്നമൊന്നുമല്ല, എല്ലാ ഫോണിലും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ഒരു ആവറേജ് റിസൾട്ടാണ് റെഡ്മി നോട്ട് 9ൽ കിട്ടിയത്. പൊതുവേ ഈ ഒരു ബഡ്ജറ്റിലുള്ള ഫോണുകളിലൊക്കെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി ഒരല്പം റിസൾട്ട് കുറവാവാറാണ് പതിവ്. അതുപോലെ തന്നെയാണ് നമുക്ക് റെഡ്മി നോട്ട് 9ലും കാണാനായിട്ട് സാധിക്കുന്നത്. റെഡ്മി നോട്ട് 9ൽ നൈറ്റ് മോഡ് ഉണ്ടെങ്കിലും വലിയ പ്രത്യേകത ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല. നൈറ്റ് മോഡ് ഈ ഫോണിലൊരു ഗിമ്മിക്കാണെന്ന് തന്നെ നമുക്ക് പറയാം. വൈഡ് ആംഗിൾ ഇമേജസിലേക്ക് വരാണെങ്കിൽ ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല ഇമേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇമേജസ് ചിലപ്പോൾ വാഷ് ഔട്ടായി കാണുന്നുണ്ട്. 8 megapixel വൈഡ് ആംഗിൾ ലെൻസാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് വരാം. വെറുതെ ഒരു പേരിന് മാത്രമാണ് ഈ ഒരു ലെൻസ് വെച്ചിരിക്കുന്നത്. 2 megapixel ഫോട്ടോ ആണ് നമുക്ക് റെഡ്മി നോട്ട് 9ൽ മാക്രോ ലെൻസ് ഉപയോഗിച്ച് എടുക്കാനായിട്ട് സാധിക്കുക. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് നമുക്ക് മാക്രോ മോഡിൽ എടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. 2 megapixel ഡെപ്ത് സെൻസർ ഉള്ളത് കൊണ്ട് തന്നെ ഹെവി പോർട്രേറ്റ് ഇമേജസ് റിയർ ക്യാമറയിൽ എടുക്കുവാൻ നമുക്ക് സാധിച്ചു. വളരെ നല്ല ഇമേജസ് തന്നെയാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും നമുക്ക് പോർട്രേറ്റ് മോഡിൽ നല്ല ഇമേജസ് തന്നെ ഈ ഒരു ഡിവൈസിൽ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്യാമറയുടെ സോഫ്റ്റ്വെയർ ഫ്രണ്ട് ക്യാമറയിൽ നല്ല പോർട്രേറ്റ് ഇമേജസ് ഒക്കെ എടുക്കുവാനായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. പോർട്രേറ്റിൽ ബ്ലറ് വളരെ ഹെവിയാണ്. നമ്മൾ ഈ DSLRലൊക്കെ ഫോട്ടോ എടുത്ത പോലെ തോന്നിപ്പിക്കാനായിട്ട് ഈ ഒരു ഡിവൈസിൽ റെഡ്മിക്ക് സാധിക്കുന്നുണ്ട്. എന്നാലിത് ഡേ ലൈറ്റിൽ മാത്രം കാര്യമാണ്. ലോ ലൈറ്റിൽ എഡ്ജ് ഡിറ്റക്ഷൻ ആവറേജ് ആണ്, മാത്രമല്ല ഇമേജസിൽ ഡീറ്റെയിൽസ് ഇല്ലാത്ത മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. ഓവറോൾ ആയിട്ട് ഡേ ലൈറ്റിൽ നല്ല ഹെവി പെർഫോമൻസ് റെഡ്മി നോട്ട് 9ന്റെ ക്യാമറയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ലോ ലൈറ്റിൽ ആവറേജ് പെർഫോമൻസും ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ വീഡിയോ സെഗ്മെൻറ്റിലേക്ക് വരാണെങ്കിൽ 720p വീഡിയോ 30 fps മാത്രമാണ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. 16 fps മോഡ് അവൈലബിൾ അല്ല. ആവറേജ് ക്വാളിറ്റിയാണ് വീഡിയോയ്ക്ക് ഉള്ളത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ആവറേജ് സ്റ്റെബിലിറ്റിയാണ് ഫുട്ടേജിൽ കാണുവാൻ സാധിക്കുന്നത്. നൈറ്റിൽ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ വളരെ ലോ ക്വാളിറ്റി റിസൾട്ടാണ് റെഡ്മി നോട്ട് 9ൽ നമുക്ക് ലഭിക്കുന്നത്. ജസ്റ്റ് ആക്സെപ്റ്റബിൾ റിസൾട്ട് എന്ന് മാത്രമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഡേ ലൈറ്റിൽ അത്യാവശ്യം നല്ല മികച്ച വീഡിയോ എടുക്കാൻ നമുക്ക് കഴിയും, പക്ഷേ ലോ ലൈറ്റിൽ വളരെ മോശം എന്ന് തന്നെ പറയണം. അത്തരമൊരു പെർഫോമൻസാണ് നമുക്ക് റെഡ്മി നോട്ട് 9ൽ കാണാനായിട്ട് സാധിക്കുന്നത്. റെഡ്മി നോട്ട് 9ൽ 13 megapixel ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡേ ലൈറ്റ് സെൽഫി ക്യാമറ ഉപയോഗിച്ച് നല്ല ഇമേജസ് എടുക്കുവാൻ കഴിഞ്ഞു. വളരെ ഹെവി ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പോർട്രേറ്റ് ഇമേജസും വളരെ ഹെവി ആയിട്ടുണ്ട്. ഓവറോൾ നല്ല ഇമേജസും വീഡിയോസും ആണ് നമുക്ക് റെഡ്മി നോട്ട് 9ൽ ഡേ ലൈറ്റ് കണ്ടീഷനിൽ എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ലോ ലൈറ്റ് കണ്ടീഷനിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ക്യാമറ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു, കുറച്ച് ലാഗ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ ഒരു ഡിവൈസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ക്യാഷ്വലായിട്ട് ഫോട്ടോസ് എടുക്കാനാണ് നമ്മുടെ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിവൈസാണ് റെഡ്മി നോട്ട് 9. പക്ഷേ വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്ര നല്ലൊരു പെർഫോമൻസ് അല്ല നമുക്ക് റെഡ്മി നോട്ട് 9ൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഇതൊരു നല്ല പെർഫോമൻസ് തന്നെയാണ്, നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.